അമ്മച്ചിയുടെ വേഹം സമയം ഒറ്റ ഭാഗ്യത്തിൽ സ്വർണ്ണമിനി ഒരു കുഞ്ഞു ചെറിയ മാത്രമേ പത്തുള്ളൂ. എന്തായാലും നമ്മുടെ സ്വർണ്ണമിനി നന്നായിട്ട് വേദനിച്ചു. തനിക്ക് സ്വർണ്ണ വേഗം ഉള്ളതുകൊണ്ടാണ് കാക്ക ചേട്ടൻ തന്നെ കൊത്താൻ വന്നതെന്ന് സ്വർണ്ണ മീനിന് മനസ്സിലായി. അങ്ങനെ സ്വർണ്ണമിന്റെ അഹങ്കാരം എല്ലാം മാറി നല്ലൊരു കുഞ്ഞു മീനായി അവൻ ആ കുളത്തിൽ കഴിഞ്ഞു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ അഹങ്കാരം നമുക്ക് ആപത്തുണ്ടാക്കും. നന്ദി, നമസ്കാരം. എന്റെ പേര് ശൃംഗ പി എസ്. ഞാൻ ഷാനി ഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സെക്കൻഡ് ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 19 വായനാദിനം. എല്ലാവർക്കും എന്റെ വായനാദിനാശംസകൾ. ഈ വായനാദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു കഥ പറയട്ടെ. എന്റെ കഥയുടെ പേരാണ് പുഴുവിനെ കണ്ടു പേടിച്ച ഒരു പട്ടിക്കുട്ടി. ഒരിക്കൽ ചിക്കു എന്ന പേരുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടിയെ എപ്പോഴും കളിക്കാനായിരുന്നു ആരിഷ്ടം. എല്ലാ മൃഗങ്ങളും പക്ഷികളും അവന്റെ കൂട്ടുകാരായിരുന്നു. എല്ലാവരും സ്നേഹിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും അവന്റെ കൂട്ടുകൂടാൻ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ചിക്കു അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭംഗിയായ പൂമ്പാറ്റ കുട്ടീനെ കണ്ടു. അങ്ങനെ അവനെ കൂട്ടുകാരൻ. പൂക്കളുടെ ഇടയിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂമ്പാറ്റ പെട്ടെന്ന് പറന്നുപോയി. അപ്പോൾ ചിക്കു അതിന്റെ പിറകെ ഓടി. അങ്ങനെ ചിക്കു കുറച്ച് കൂടി നിർത്തിയപ്പോഴാണെങ്കിൽ എന്തോ ഇലകളുടെ അടിയിലൂടെ എന്തോ കൂടുതൽ കണക്ക് ചിക്കുന്ന് തോന്നി. അപ്പോൾ ചിക്കു നോക്കിയപ്പോൾ ഒരു പുഴു. അപ്പോൾ ചിക്കു പേടിച്ചു പോയി. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് മരച്ചില്ലയിൽ ഒരു കാക്ക പെണ്ണിരിപ്പുണ്ടായിരുന്നു. ആ കാക്ക ചോദിച്ചു, എന്ത് പറ്റി ചിക്കു, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ചിക്കു പറഞ്ഞു, അത് കണ്ടോ, അവിടെ ഒരു പുഴു. എനിക്ക് പേടിയാകുമോ, അതിനെ കണ്ടിട്ട് ഒരു ഭംഗിയും ഇല്ല. ചിക്കു പറഞ്ഞു. കാക്ക പറഞ്ഞു, നീ നിർത്തി കളിച്ചുകൊണ്ടിരുന്ന പൂമ്പാറ്റ ഇതിൽ നിന്നാണ് ഉണ്ടായതെന്ന് കാക്ക പറഞ്ഞു. അങ്ങനെ ചിക്കു അന്തം വിട്ടു പോയി. അങ്ങനെ ചിക്കു ചോദിച്ചു, ഈ വൃത്തികെട്ട പുഴുവിൽ നിന്നാ ഇത്രയും ഭംഗിയുള്ള പൂമ്പാറ്റകൾ? കാക്ക പറഞ്ഞു, നീ കുറച്ചു ദിവസം കുറെ ദിവസം ഇതിനെ വന്ന് നോക്കിയാൽ മതി, അപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായിക്കോളുവാണ്. അപ്പോൾ കാക്ക പറഞ്ഞ പോലെ ചിക്കു അനുസരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു കൂടിനകത്തായി. അപ്പോൾ കാക്ക അത് പറഞ്ഞു, അതാണ് പ്യൂപ്പ. അങ്ങനെ കുറച്ച് ദിവസം ചിക്കു അവിടെ ഇരുന്നപ്പോൾ അത് കൂട് കൂട്ടി തുറന്ന് നല്ല സുന്ദരിയായ ചിത്രശലഭം വന്നു. അങ്ങനെ ചിക്കുന് സന്തോഷമായി. ചിക്കു കാക്കയെടുത്ത് പറഞ്ഞു, എനിക്ക് ഈ പുഴയിൽ നിന്നാണ് ഈ പൂമ്പാറ്റ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇരുന്ന എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. അങ്ങനെ ഇതിന് ഒരു ഗുണപാഠമുണ്ട്, ഏതൊരു കൊള്ളില്ലാത്ത സാധനത്തിൽ നിന്നും നമുക്ക് നല്ലത് കണ്ടെത്താനാകും. എന്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ പേര് കീർത്തന എന്ന ഞാൻ 2ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പൊന്നുത്തിടുന്ന താറാവ്. പണ്ട് പണ്ടൊരിക്കൽ ഒരു കർഷകനുണ്ടായിരുന്നു. കർഷകന് ഒരു താറാവ് ഉണ്ടായിരുന്നു. അയാൾ ആ താറാവിനെ ഓമനിച്ചു വളർത്തി. താറാവിന് കുട്ടയിടാനുള്ള സമയമായി. അപ്പോൾ കർഷകൻ കുട്ടയിടുമോ ഇല്ലേ ഇടക്കിടക്ക് നോക്കുമായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു അത്ഭുത ദൃശ്യം കണ്ടു. കണ്ടു ആ വേറൊരു സ്വർണ്ണമുട്ട. ആ സ്വർണ്ണമുട്ട നിൽക്കുകൊണ്ട് അയാൾ വീട്ടിലേക്ക് ഓടി.
ഫായ എടുത്ത് വിവരം പറഞ്ഞു. പറഞ്ഞു പിറ്റേ ദിവസം കൂടെ പോയപ്പോൾ ഫായ വന്നു. വന്നു കൂട്ടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അതേപോലെ തന്നെ വീണ്ടും സ്വർണ്ണമുണ്ട. സ്വർണ്ണം ദേവിക്ക് അവർ പണക്കാരായി. പക്ഷെ ആ പറഞ്ഞ കാര്യം അവരാരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ നഷ്ടമാവുന്നു എന്നൊരു പേടി. പിറ്റേ ദിവസം അവർക്ക് കോടീശ്വരാവണമെന്നൊരു മോഹം. അപ്പൊ പിറ്റേ ദിവസവും വന്നപ്പോ ദോ വീണ്ടോടിയെ പോലെ തന്നെ സ്വർണ്ണമുട്ട. അപ്പം ആ സ്വർണ്ണമുട്ട ആ ഭാര്യ പറഞ്ഞു, ആ നമുക്ക് ഈ താറാവിന്റെ വയർ കയറി നോക്കിയാൽ തീർച്ചയായിട്ടും സ്വർണ്ണമാവും. അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കോടീശ്വരാവാം. അങ്ങനെ അവര് പറഞ്ഞു. ആ കർഷകൻ ആ താറാവിന്റെ വയറ് കയറി. പക്ഷെ പാവങ്ങൾ ഒരു തരി സ്വർണം പോലെ കണ്ടില്ല. ആ സാധു ജീവി ചോരയിൽ മുങ്ങി പിടഞ്ഞു ചത്തു. അപ്പോഴാണ് അവരുടെ അബദ്ധം അവർക്ക് മനസ്സിലായത്. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം അത്യാഗ്രഹം നമുക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തും. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒരു ദിവസം ഒരു അമ്മ ഉണ്ടായിരുന്നു മോളിൽ. അവര് ഒരു ഓട്ടപ്പന്തായം വെച്ചു. പതിയെ പതിയെ മുയലി ചാടി 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 തിരിഞ്ഞു നോക്കിയപ്പോ ആമയെ കാണാനില്ല. അങ്ങനെ മരത്തിന്റെ ചോട്ടിൽ ഒന്ന് ഇന്ന് നിസ്സാരിക്കാമെന്നും കഴിച്ച് ഒന്ന് കിടന്നു. കിടന്നപ്പോ ആമ ഉറങ്ങിപ്പോയി. അങ്ങനെ ആമ പതിയെ 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 വന്ന് മീൻഷു പോയിന്റിന് എത്തി ജയിച്ചു. ജയിച്ചപ്പോ മുയലി കണ്ണ് തുറന്ന് ചാടി ചാടി മീൻഷൻ പോയിന്റ് വന്നപ്പോ ആമ ജയിച്ച് ഹോപ്പി മാറ്റിച്ചോണ്ട് ഇരിക്കണം. എന്റെ പേര് അബിയ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആനയും കുരുവിയും. ഒരു മനോഹരമായ കാട്ടിൽ കുറച്ച് ആനകൾ താമസിച്ചിരുന്നു. അവർ ഒരു ദിവസം നദിക്കരയിൽ വെള്ളം കുടിക്കുവാനായി പോയി. അപ്പോൾ ഒരു കുരുവി കുഞ്ഞു ആനയുടെ ചുറ്റും കിടന്ന് പറക്കുന്നു. അപ്പോൾ ആന ചോദിച്ചു, എന്തിനാ നമ്മുടെ ചുറ്റും കിടന്ന് പറക്കുന്നേ? അപ്പോൾ കുരുവി പറഞ്ഞു, എൻ്റെ കൂടെ കൂട്ടുകൂടാമോ? അപ്പോൾ ആന പറഞ്ഞു, അത് ഒരിക്കലും പറ്റില്ല. എന്താണെന്ന് കുരുവി ചോദിച്ചു. കാരണം എനിക്ക് നിന്നെ കടിപൊക്കമുണ്ട്, നീളമുള്ള തുമ്പിക്കൈയുമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല. നീ ഇവിടെ നിന്ന് പോ. ഇതെല്ലാം കേട്ട് കുരുവി അവിടെ നിന്ന് പോയി. ആന വീണ്ടും കുടുംബത്തോടെ പോവാൻ തുടങ്ങി. വഴിയിലെത്തിയപ്പോൾ കുട്ടി ആനയ്ക്ക് വിശക്കാൻ തുടങ്ങി. ഇലകൾ കഴിച്ചു പോണ വഴിയെ കൂട്ടം തെറ്റി. അമ്മേ അമ്മേ എന്ന് കരയാൻ തുടങ്ങി. ഈ കരച്ചില് കുരുവി കേട്ടു. കുരുവി വന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നേ? എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ എനിക്കാവുന്നില്ല, എന്റെ കൂട്ടം തെറ്റി. അപ്പോൾ കുരുവി പറഞ്ഞു, ഞാൻ വിഷമിക്കണ്ട, ഞാൻ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചു തരാം. കുരുവി കൂട്ടുകാരെയെല്ലാം വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇത് ആനയടുത്ത് വന്ന് പറഞ്ഞു, എന്റെ കൂടെ ബാ, ഞാൻ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചു തരാം. കൂടെ പോയി. ആനയെ കണ്ടപ്പോൾ അമ്മ ആനയ്ക്ക് സന്തോഷമായി. അപ്പോൾ അമ്മ ആന പറഞ്ഞു, ഈ കുരുവിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നിനക്ക് നല്ലതാണ്. ഒരു ആവശ്യഘട്ടത്തിൽ സഹായിക്കാനുള്ള മനസ്സുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂട്ടുകാരായി. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്ന് വെച്ചാൽ വലിപ്പം നോക്കിയല്ല കൂട്ടുകാരാവുന്നത്, നല്ല മനസ്സ് മതി. നന്ദി.